ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ്. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് ഞാനൊരു കാറിലാണ് കേട്ടോ. ഞാൻ ഈ ഒരു സ്ഥലം വരെ പോകുന്നതാണ്. അപ്പോ എന്റെ കൂടെ രണ്ടാളുണ്ട്. ഇതിന്റെ വേറൊരു ബ്രാഞ്ചായ ആ സ്ഥലത്തിന്റെ പേരാണ് അൽറിഗയിലെ ഒരു ബ്രാഞ്ചിലേക്കാണ്. ഈ ഇതേ ഷോപ്പിന്റെ ഒരു വേറൊരു ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ആടത്തേക്കാണ് പോകുന്നത്. അപ്പൊ ആടത്തെ ഫുഡിന്റെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാണ് പോകുന്നത്. അപ്പോ തനി നാടൻ ഫുഡ് അല്ലേ? നാടൻ ഫുഡാണ് അവിടെ മെയിൻ. ഇപ്പോ ഫിലിപ്പീനി അറബിക്ക് എല്ലാം ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി ആരാണ്? റിയ ബ്രാഞ്ചിലെ മാനേജർ ആണ്. അപ്പൊ ജസ്റ്റ് നമ്മ അങ്ങോട്ട് പോകുന്നുണ്ട്. ആടെ എത്തിയിട്ട് ഷോപ്പിന്റെ കാര്യങ്ങളും ഷോപ്പിന്റെ കുറെ ഷോർട്സും അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഫസ്റ്റ് ആണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താം. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ. ഓക്കെ, അപ്പൊ നേരെ അൽറിഗയിലേക്ക്. ഓക്കെ, നമ്മള് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ സംഭവം. കഫ്തീരിയ സ്ട്രോബെറി കോർണറിന് തന്നെയാണ്ടോ ഇവിടെ. കുറച്ചും കൂടി സെറ്റപ്പ് കൂടിയിട്ട് നല്ല തിരക്കും കാര്യങ്ങളുള്ള സ്ഥലമാണ്. ഒരു നല്ലൊരു ഏരിയ ആണ്. അപ്പോ ഇതിന്റെ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കാണാവുന്നത്. ഇവിടുന്ന് നമുക്ക് ഫുഡും എല്ലാം എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാം. അപ്പൊ ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ ഉള്ളത് നമുക്ക് കാണിക്കാം. ഇവിടെ എന്താ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ മെഷീൻ കാര്യങ്ങളുണ്ട്. സെറ്റപ്പാണ്. വൺ ദി റംസിന്റെ കേട്ടോ, വൺ ദി റംസിൽ കളിക്കാം. ഇവിടെ അധികം കസ്റ്റമർ ഇവർ പറഞ്ഞത് ഫിലിപ്പീൻസ് ആണ് കേട്ടോ. ഫിലിപ്പീൻസ് ആണ് അധികം. പിന്നെ ഇവിടെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ കുറെ മലയാളീസ് എല്ലാം ഉണ്ടായി. അപ്പൊ അവര് കോവിഡിന്റെ സംഭവം ആയതുകൊണ്ട് കുറെ ആൾക്കാർ പോയി. അപ്പോ കസ്റ്റമർ മലയാളീസ് കുറഞ്ഞപ്പോ ഇവിടെ കുറെ ഫിലിപ്പീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. പിന്നെ ഇവിടുത്തെ ഫുഡ് നാടൻ ഫുഡ്, രാവിലെ നല്ല നാടൻ ഫുഡ് ഉണ്ട്. അപ്പൊ നമുക്ക് അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇവിടുത്തെ ആൾക്കാരോടും തന്നെ ചോദിക്കാം. പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അതിന്റെ ടേസ്റ്റും കാര്യങ്ങളെല്ലാം റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. ഇത് സംഭവം എന്ന് പറഞ്ഞാല് നമ്മളെ ഇവിടെ ഒരു ഇവക്കൊരു ഹോട്ടലും ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്. റെസ്റ്റോറന്റ് ഇത് കഫ്തീരി ആണ് കേട്ടോ. കഫ്തീരി സ്ട്രോബെറി കോർണർ കഫ്തീരിയാണ്. ഇത് നമ്മളെ എ ഫ്രഷ് റെസ്റ്റോറന്റ്. ഇവരെ തന്നെയാണ് രണ്ടും. അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ കാഴ്ചകളും കാണാം. പിന്നെ അത് ജസ്റ്റ് ഞാൻ എടുത്ത് കാണിക്കാം. പിന്നെ ഇതിന്റെ ഫുഡും കാര്യങ്ങളെല്ലാം പിന്നെ കാണിച്ചുതരാം. ഓക്കെ, ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് അറബിക്ക്, ഇന്ത്യൻ, പാകിസ്ഥാനി, ചൈനീസ്, ഫിലിപ്പീനോ, എല്ലാതരം ഫുഡ് ഇവിടെ കിട്ടും കേട്ടോ. ഫുഡ് കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് നമ്മളെ സ്ട്രോബെറി കോർണറിൽ കഫ്തീരിയിൽ ഫസ്റ്റ് കയറി നോക്കാം അല്ലേ.
ചായം കടിയിൽ ഇടുന്ന ആകുന്നത് നല്ല മറ്റേ കിച്ചൺ മുകളിലുണ്ട് കേട്ടോ മുകളിലത്തെ കിച്ചൺ കാണിച്ചു നല്ല അടിപൊളി ചായം അല്ല എന്റെ പേര് പറഞ്ഞു നാട്ടിലൂടെ നാട്ടില് കോഴിക്കോട് നാട്ടില് കോഴിക്കോട് അപ്പൊ നല്ല അടിപൊളി ചായ എല്ലാം കണ്ടല്ലോ സ്ലോ മോഷൻ അപ്പോ ഫുള്ള് ലിറ്റലായിട്ട് മുകളിലോട്ട് പോകാനുണ്ടോ നല്ല നാടൻ കടികൾ ഇവിടെ കിട്ടും ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി നാടൻ കടികൾ തീർന്നു പോയി അപ്പൊ നല്ല നല്ല നാടൻ ചായ കിട്ടും അപ്പോ ചായ ഇഷ്ടമുള്ളവർ ഇവിടെ കൊണ്ട് വരാട്ടോ പിന്നെ നമുക്ക് ഇനി മുകളിലത്തെ വീഡിയോ കൊടുക്കാം അപ്പോ ഇതാണ് റൂം കേട്ടോ നല്ല ഇന്റീരിയർ വർക്ക് എല്ലാം അടിപൊളിയാണ് അതാ നല്ല ക്ലോക്ക് എല്ലാം കാര്യമുണ്ട് നല്ല അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സൗകര്യമുള്ള റെസ്റ്റോറന്റ് ആണ് കേട്ടോ അടിപൊളി അപ്പോ ഇന്റീരിയർ വർക്ക് എല്ലാം ഉള്ള നല്ല ഇത് ഇതൊന്നേ ആയിട്ടു ഇത് ഇതും കൂടാതെ അതിന്റെ ഇപ്പൊ സൈഡ് ഒന്നും കൂടി ഉണ്ട് കണ്ടതുപോലെ നേരത്തെ കണ്ടിട്ടുണ്ടാവും പിന്നെ അടിയിൽ നല്ല വിശാലമായ സ്ഥലമുണ്ട് പിന്നെ ഇതാ കുട്ടികൾക്ക് ഇരിക്കുന്ന സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ കുട്ടികൾക്ക് ഇരിക്കുന്ന സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാന്ന് പറഞ്ഞാല് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മളെ കൊറോണ എല്ലാവർക്കും അറിയാം കൊറോണ ആയതുകൊണ്ട് കോവിഡ് പ്രോട്ടോകോള് ഇവര് നന്നായിട്ട് പാലിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ത് ഓരോരു സെക്ഷനിലും ഷീറ്റ് ഇട്ട് മറച്ചിട്ടുണ്ട് നമ്മളെ ട്രാൻസ്പെറന്റ് ഷീറ്റ് ഇട്ടിട്ട് മറച്ചിട്ടുണ്ട് കോവിഡ് പ്രോട്ടോകോൾ ആയതുകൊണ്ട് പ്രോട്ടോകോളിനനുസരിച്ചിട്ട് ഇവര് നീങ്ങുന്നുണ്ട് അപ്പോ ഒരു പേടിയും വേണ്ട കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ വന്നിട്ട് ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാ കൊറോണ വരുന്നതൊന്നും പേടിയൊന്നും വേണ്ട ഒരു ഒരു സെക്ഷനിൽ അവർക്ക് പേഴ്സണൽ ആയിട്ട് പോലെ ഒരു റൂം പോലെ ഷീറ്റിലിട്ടിട്ട് അപ്പോ വേറൊരു അപ്പുറത്തെ ആൾക്കാർന്ന് കൊറോണ പകരുന്ന ഒരു പേടിയൊന്നും വേണ്ട അപ്പൊ പിന്നെ നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോവാം ഇനി തീർന്നിട്ട് ഇനിയുണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഇനി പിന്നെ അത് ടേസ്റ്റ് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാണ്ട് പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ബർഗർ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പൊ അത് നമുക്ക് ട്രൈ ചെയ്യണം നമുക്ക് അതിന്റെ പേരും കാര്യങ്ങളും അവരോട് ചോദിച്ചു നോക്കാം അതിപ്പോ സിൻസ് 2020 അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോ അതിപ്പോ ഇവിടെ ഇവിടെ ഉണ്ട് നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് ഇന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് അതിന്റെ റിവ്യൂ നമുക്ക് ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ഓക്കെ നെക്സ്റ്റ് വീഡിയോ ഉണ്ടോ പാട്ട് ഇഷ്ടമില്ല അവർക്ക് ഇതാ മ്യൂസിക് പ്ലെയർ ഉണ്ട് സൗണ്ട് ബോക്സ് ചാർജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാ ഷോപ്പിലും ഉണ്ടാവും മ്യൂസിക് പ്ലെയർ ഉണ്ട് പിന്നെ ഇതാ നല്ല അടിപൊളി ഇന്റീരിയർ വർക്കൊക്കെയാണ് അത് എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറ്റിയ നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഷീറ്റ് ഞാൻ പറഞ്ഞുതരാം ഇത് ഞാൻ പറഞ്ഞ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇത് ഒരു ആൾക്കാർക്ക് ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പുറത്ത് അറിയാലോ കൊറോണ പകരുന്ന എങ്ങനെയാണ് അപ്പോൾ അത് പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇവർ വെച്ചിട്ടുള്ളത് ഓക്കെ അല്ല നല്ല എൻജോയ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇവരുടെ കിച്ചണിനുള്ളിലേക്ക് പോകാമല്ലേ റൊട്ടി ഉണ്ടാക്കുന്ന റൊട്ടി നമുക്കൊരു പാകിസ്ഥാൻ ബിരിയാണി ഉണ്ട് ഒന്ന് കാണിച്ചു തന്നു അയ്യോ പൊളി പാകിസ്ഥാൻ ബിരിയാണി അല്ല
അപ്പോ നമ്മക്കൊണ്ടിരുന്ന കപ്പ ബിരിയാണി കാണുന്നുണ്ട്. കപ്പ ബിരിയാണിയാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം, പറയാം നല്ല ടേസ്റ്റ് എങ്ങനെയുണ്ട്. അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട് ചേട്ടാ, അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിയിൽ നിന്ന് മുകളിലേക്ക് അനൗൺസ്മെന്റ് ഇനി എല്ലാം വേറുന്നുണ്ട്. അപ്പോ വലിയ വിശാലമായ അടുക്കളയാണ് കേട്ടോ, എല്ലാ ഫുഡും ഇവിടെ കിട്ടും. കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നല്ല ഇവിടുന്ന് വിടാതെ തിരക്കിലാണല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടുന്ന് ഡെയിലി കസ്റ്റമറിനും കിട്ടിയിട്ടുണ്ട്. മുമ്പാവി അടുത്ത സ്ട്രോബെറി കോർണറിന്റെ അടുത്ത് നടന്ന് ഡെയിലി കസ്റ്റമറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് റിവ്യൂ, ഇത്ര ഫുഡിന്റെ റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരു മലയാളിയിലും കിട്ടിയിട്ടുണ്ട്, നമുക്ക് ചോദിക്കാം അവരോട് പരിചയപ്പെട്ട് ചോദിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ പേരെന്ത്? നിസാർ. ഓ, സ്ഥലം കോഴിക്കോട്. അപ്പോ ഇപ്പൊ നിങ്ങൾ എന്ത് ഓർഡർ ആക്കിയത്? ഷവർമ. ഇത് സ്ഥിരം പേരുന്നാളാ? അധിക ദിവസം ഷവർമ ആയിക്കോട്ടെ. ഫേമസ് ആണ്. നല്ല ഷവർമ ഇത്. എപ്പോഴും വരും. ഓക്കെ. അപ്പോ പിന്നെ നിങ്ങൾ ഇതിനെ കുറിച്ച് പറയാനുള്ളത് എന്താ? ആംബിയൻസും കാര്യങ്ങളൊക്കെ. പിന്നെ കൊറോണ വന്നതിന് ശേഷം ആ ഈ ഷീറ്റ് ഒക്കെ ചെയ്താല കംഫർട്ടബിൾ ഉണ്ടല്ലേ ഇരിക്കാൻ. പിന്നെ കൊടുത്ത സ്റ്റാഫൊക്കെ നല്ല പെരുമാറ്റമാണ്. അപ്പൊ ഒരു ഫൈവില് എത്ര റേറ്റിംഗ് കൊടുക്കാം? ഫൈവ് ഔട്ട് ഓഫ് ഫൈവ്. ഓക്കെ, മാഷാ. ഓക്കെ, ഒരു സ്പെഷ്യൽ സാധനം ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ 2020. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒ പി എം ബർഗർ ഇവിടെ ഫിലിപ്പീൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അവര് ഒരു അവരൊരു സ്പെഷ്യൽ നെയിമാണ് ഒ പി എം ബർഗറിന്. അപ്പോൾ ഒറിജിനൽ പ്യുവർ മീൽ. അപ്പോൾ ബീഫ് ബർഗർ ആണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഇവിടെ കണ്ടോ നിങ്ങൾ ഉണ്ടാക്കുന്നത്? അടുക്കളയൊന്നും അല്ല കേട്ടോ സംഭവം, അടുക്കളയും കാര്യമൊന്നുമല്ല. ഇതാ നമ്മൾ കയറി വരുന്നത് നേരെ ഇങ്ങോട്ടേക്കാണ് കേട്ടോ. കയറി വരുന്നത് നമുക്ക് നേരിട്ട് കാണാം ഇവരുണ്ടാക്കുന്നത്. നമുക്ക് നോക്കണം ഇവരുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവര് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതാ ലൈവായിട്ട് നമുക്ക് ബർഗർ ഉണ്ടാക്കിയിട്ട് തരും. ബീഫ് പാറ്റി ആണ്. Hey bro, what's your name? Arjun. ഓ ഓക്കെ. അപ്പൊ നമുക്ക് വേണ്ടിട്ട് യോനാണ് ഇതാണ് നമുക്ക് ബർഗർ ഉണ്ടാക്കി തരുന്നത്. പേസ്ട്രി ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അതാണ്ട് ബെന്ന് വെച്ച് ബർഗർ ബെന്ന് വെച്ച് അതിന്റെ മുകളിൽ നമുക്കിങ്ങനെ ബർഗറിന്റെ സോസ് വെച്ച്. ദിസ് ബർഗർ സോസ് റൈറ്റ്? ബർഗർ സോസ്. അതിന് മറ്റേ മറ്റേ ലീഫ് വെച്ച് ലീഫ് വെച്ചതിന് ശേഷം നമുക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ അവനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് വെജിറ്റബിൾ സംഭവം വെച്ച് കക്കിരി രണ്ട് കക്കിരി അപ്പുറം കൂടെ വെച്ച് രണ്ടെണ്ണം ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഉള്ളി ഉള്ളി വെക്കുന്നുണ്ട്. ഓക്കെ, ബീഫ് പാറ്റി അങ്ങനെ ഇതിൽ വെച്ച് അതിൻ്റെ മുകളിൽ അടുത്തതെടുത്ത് അതിന് മുകളിൽ വെച്ച് സോസ്. ടൊമാറ്റോ സോസ്. വാട്സ് ഹിസ് നെയിം? സോസ്. വിക്കി സോസ്. ചീസ് സോസ് ആണ്. ചീസ് സോസ്. ചീസാണല്ലേ. ചീസ് സോസിൽ കുളിച്ച് അടിപൊളിയാണ് ടേസ്റ്റ്. യമ്മിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ നിന്നാണ്. അടിപൊളിയാണ്. നല്ല ലുക്കായിട്ടുണ്ട് ഇപ്പം തന്നെ. അല്ല ഇനി മുകളിൽ നമുക്ക് ഇങ്ങനെയാണല്ലോ നോക്കുന്നത്. ഓക്കെ ഓക്കെ. നമ്മളെ
ബർഗഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് കാണിക്കാൻ, ഇത് കാണാൻ വേണ്ടിട്ടാണ് അത് ഇങ്ങനെ വെച്ചത് അല്ലേ. അത് തന്നെയായിരിക്കും. ഇപ്പൊ ഇത് ഷോപ്പിൽ കേറി വരുന്ന ടൈമിന് നമ്മ വിചാരിക്കും പെട്ടെന്ന് കണ്ട അറിയാത്ത ആള് വന്നെങ്കിൽ ഇത് ക്യാഷ് കൗണ്ടർ ആണ്. ക്യാഷ് കൗണ്ടർ ഒന്നും അല്ല കേട്ടോ, ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ ബർഗറിന്റെ സംഭവം. ഇതാണ് നമ്മളെ ക്യാഷ് കൗണ്ടർ. ക്യാഷ് കൗണ്ടർ, ക്യാഷ് കൗണ്ടർ ലേഡിയാണത്, ഫിലിപ്പിനിയാണ്. വാട്സ് യുവർ നെയിം? മാണി. ഓക്കെ, നൈസ് നെയിം. നമുക്ക് ഇവിടെ നല്ല സ്പെഷ്യൽ നാടൻ കപ്പ ബിരിയാണിയും പുട്ട് ബിരിയാണിയും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അച്ചാറ് കപ്പ ബിരിയാണി പുട്ട് ബിരിയാണി. ഓക്കെ, നമുക്ക് ട്രൈ ആക്കാം. ട്രൈ ആക്കിയിട്ട് മൂന്നാം. കപ്പ ബിരിയാണി, പുട്ട് ബിരിയാണി, കപ്പ ബിരിയാണി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. രണ്ടും വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നല്ല ഉടഞ്ഞ് നല്ല മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും. ഇവിടെ നല്ല ഡെക്കറേഷൻ നോക്കി, നിങ്ങൾ അടിപൊളി ഡെക്കറേഷനിലാക്കി തന്നിട്ട്, നിങ്ങൾ കക്കിരിക്കാലം വെച്ച്, തക്കാളി എല്ലാം വെച്ച് നല്ല ഡെക്കറേഷൻ ആക്കിയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. രക്ഷാ അടിപൊളി, നല്ല പുട്ട് നല്ല കുതിർന്നിട്ടുണ്ട്, നല്ല ഉടഞ്ഞ് കുതിർന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാതെ രക്ഷാ ഇംഗ്ലീഷ് ഒന്നും ഇവര് പറഞ്ഞുതരൂല, അതൊരു സീക്രട്ട് ആണ്. ഇൻഗ്രീഡിയൻസ് ഒന്നും പുറത്തുവിടാൻ പറ്റില്ല. ഇവര് ഇവരെ സ്പെഷ്യൽ ആണ്, അപ്പൊ ഇവരതായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഇവര് ചേർക്കുന്നുണ്ടാവുള്ളൂ. കപ്പ ബിരിയാണി ഇഷ്ടമാണ്. പുട്ട് ബിരിയാണി അല്ല, പുട്ട് ബിരിയാണി അല്ല, പുട്ട് ബിരിയാണി അല്ല, ആ പുട്ട് ബിരിയാണി. ഓക്കെ, പുട്ട് ബിരിയാണിക്ക് അഞ്ചിൽ അഞ്ചെണ്ണം എടുത്തിട്ടു. അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പനെ അടുത്തത് കപ്പ ബിരിയാണി. എന്റെ കൂടെ നല്ല അടിപൊളി സുലൈമാനും. എന്താ കപ്പ ബിരിയാണി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് മിക്സ് ചെയ്ത് നോക്കാം. അതെ, നല്ലൊരു ബൈറ്റിന്റെ അടുത്തിട്ടുണ്ട്. എന്താ ചെയ്തിട്ടുള്ളത്? ദിസ് മാജിക്. ചിക്കൻ ഉണ്ട്. ചിക്കനാ ബീഫ്? ബീഫ്. ബീഫ് അല്ല. ഓ എന്റെ മോനെ, ഒരു രക്ഷയില്ല. കപ്പ ബിരിയാണി ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയാ. കപ്പ ബിരിയാണി അടിപൊളി. ഇതാ അതിന്റെ കൂടെ നമുക്കൊരു സുലൈമാനി. സ്വർഗം മാമാ, സ്വർഗം. അപ്പൊ നമുക്ക് നല്ല അടിപൊളി സ്പെഷ്യൽ ഫലൂദയും കൂടി തന്നിട്ടുണ്ട് കേട്ടോ ഇവര്. അടിപൊളി സെറ്റ് ഇതാ നിറഞ്ഞു കിടക്കുന്നത് കേട്ടാ. ഈ ക്ലാസ്സിൽ ഇനി വേറെ സ്ഥലവും ഇല്ല. അടിപൊളി. ഇതാ ക്രഞ്ചി ആയിരുന്നു, നല്ല എമ്മി. കാണുമ്പോ നല്ല രസമുണ്ട്. നല്ല ഓറിയോ ബിസ്ക്കറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്, ഐസ്ക്രീം, നട്സ്, മുന്തിരി എല്ലാം വെച്ചിട്ടുണ്ട്. ഇതാ ഫുള്ള് ലെയർ 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 ആയിട്ട് കിവി, കസ്കസ്, എല്ലാ സാധനവും വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി, വാനില, എല്ലാം മിക്സ് ആയി. നമുക്ക് ചോദിച്ചു നോക്കാം, ഇത് എന്തെല്ലാം ചോദിച്ചു നോക്കാം കേട്ടോ. ഹ്യൂജ്, ഇതെല്ലാം അങ്ങനെ കഴിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്മളെ രണ്ട് ബ്രാഞ്ചിൻ്റെ മാനേജർ നമ്മളെ നമ്മളെ കൂടെ കഴിക്കുന്നുണ്ട്. നമുക്ക് ഇവരോടും ഇവരെ ചോദിക്കേണ്ട ആവശ്യമില്ല, ഇവർക്ക് അറിയാം അല്ലേ. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ മൂന്നാളായിട്ടില്ല, നമ്മളേതാ
സൈഡിൽ ഫുൾ കവറിങ് ആണ്. ഒന്നും പേടിക്കാനില്ല, കൊറോണ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാം, പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. കൊറോണ പകരുന്നില്ല, പേടിയൊന്നും വേണ്ട. നമുക്ക് മാസ്ക് ധരിച്ചിട്ടുണ്ട്, പോരാത്തതിന് അവര് ഷീൽഡും ഇട്ടിട്ടുണ്ട്. പരസ്പരം സമ്പർക്കം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ ഓക്കെ, നല്ലൊരു ആംബിയൻസ് ആണ്, നല്ലൊരു കംഫർട്ടബിൾ ആയിരിക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടംപോലെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, മുകളിലായാലും മുകളിൽ ഇഷ്ടംപോലെ ഉണ്ട്, താഴെയുണ്ട് കുറെ സീറ്റ്. അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത് ഫിലിപ്പീൻസ് ആണല്ലേ, മലയാളീസ്? മലയാളീസ് ഇപ്പോ രാവിലെ ഇഡ്ഡലി പൂരി ദോശ മസാലദോശ അപ്പടിയപ്പം എല്ലാ ഐറ്റംസും രാവിലെ ഫുള്ള് മലയാളത്തിന്റെ പക്കതാണ്. ചെറിയ പൈസ ഒരാളെ ബഡ്ജറ്റ് ഒത്ത് ഓഫീസും കാര്യങ്ങളുണ്ട്, ഓഫീസുകൾ കൊടുക്കാൻ പറ്റിയ ചെറിയ നാലര മൂന്ന് സഞ്ചി റംസ് ആ ലെവലിൽ തന്നെ ഫുള്ളായിട്ട് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഷോപ്പിലുള്ള ചീപ്പായിട്ട്. പിന്നെ വൈകിട്ട് തന്നെ നമ്മളിൽ നാടൻ ഫുഡ് പറഞ്ഞാൽ കപ്പ ബിരിയാണി, ഉപ്പ് ബിരിയാണി, പിന്നെ കുട്ടി ബിരിയാണി, പിന്നെ മത്തിച്ചോറ്, പിന്നെ മത്തിമുട്ടത്തി, ചട്ടിക്കറി ഒക്കെ നല്ല നാടൻ ഫ്രഷ് ഫിഷൊക്കെ ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് ഫ്രഷാണ്. നല്ല ഐറ്റംസ് മത്തി പൊള്ളിച്ചൊക്കെ, നല്ല ആവോലി പൊള്ളിച്ചത്, മീനിലേക്കൊക്കെ നല്ല ഫ്രഷ്, മൊത്തം ഫ്രഷാണ് ഡെയിലി വരുന്ന ഫ്രഷ്. ആ മട്ടനെ മട്ടൻ ഐറ്റംസ് കോമൺ ആയിട്ടുള്ള എല്ലാ സ്ഥലത്തിലും ഫ്രഷ്. പക്ഷെ നമ്മളൊരു ഫിഷിന്റെ ഒരു പുതിയ വരുന്നുണ്ട് ഇപ്പോൾ തടകുന്നുണ്ട്, അതുപോലെ കടൽക്കൂട്ടുമാര് എല്ലാ എല്ലാ ഫിഷും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു ഒറ്റ ടേബിളില് ഒരു വെറൈറ്റി. അത് സാധാരണ മലയാളത്തിൽ സാധാരണ ചട്ടിയിലൊക്കെ കറികളൊക്കെ ഇറക്കി കുറച്ച് ചോളജ കുറച്ച് കണ്ടുള്ളൂ. പിന്നെ ഞാനിപ്പോ അടുത്ത് വേറൊരു ഒരു ഇതിൽ കണ്ട് ഫിലിപ്പീനുകളിലൊക്കെ കണ്ട്, പക്ഷെ അത് നമ്മള് മലയാളി ടേസ്റ്റിലേക്ക് സാധാരണ ജ്യൂസ് അല്ലാതെ നമ്മളെ സ്പെഷ്യൽ ജ്യൂസുകൾ നമ്മള് മാത്രം, അതിപ്പോ നമ്മള് സ്ട്രോബെറി ഇന്നലെ നമ്മളെ എല്ലാ ബ്രാഞ്ചുകളിലും അതേമാതിരി നമ്മളെ സ്പെഷ്യൽ നമ്മളെ കൂട്ടുള്ള സ്പെഷ്യൽ ജ്യൂസുകൾ ഒരുപാട് ഒരുപാട് ഷേക്കുകൾ ഉണ്ട്, ഒരുപാട് മിക്സുകൾ ഉണ്ട്. ആ മിക്സ് ഒക്കെ നമ്മളെ മിക്സ് മാത്രം. നമുക്ക് അടുത്തത് നമുക്ക് ഫലൂദ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ബിസ്ക്കറ്റ് ഒന്ന് മാറ്റിയൊക്കെ നിലത്ത് പോകും. ഇതാ നമുക്ക് ഒന്ന് എടുത്ത്, അയ്യോ നല്ല തായ പോകുന്നുണ്ട്, കുറച്ച് ടൈം ആയി. ഓക്കെ, ഇതാ ഫലൂദ ടേസ്റ്റ് നോക്കാൻ പോകുന്നത്. നമുക്ക് ചവക്കാൻ കുറേ ഉണ്ട്, നട്ട്സും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീമിന്റെ ടേസ്റ്റ്, പിന്നെ ഇടയിൽ ചോക്ലേറ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടല്ലോ, അടിപൊളി കേട്ടാ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊന്നൊരു മാച്ചിങ് ഇല്ലല്ലോ, ഞാൻ ജസ്റ്റ് ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഫുഡിന്റെ ഓരോരോ ടേസ്റ്റ് എടുക്കാന്ന്. അപ്പൊ ഓക്കെ, ഫലൂദ അടിപൊളി. അപ്പൊ നമുക്ക് ഇതെല്ലാം തീർക്കണം, അല്ലെങ്കിൽ എടുത്താളെ വിഴുവും ഷാപ്പിള. അപ്പൊ നമുക്ക് ഇതെല്ലാം തീർത്തിട്ട് ഇതന്നെ കണ്ടാ എത്ര ഉണ്ട്, ടൈം ലാപ്സാണ്. അടുത്തായിട്ട് നമുക്ക് വരുന്നത് ഓപിയം ബർഗർ. നെയിം ഓപിയം ബർഗർ, ഓപിയം ബർഗർ ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ ലോഞ്ച് ചെയ്തേ ഉള്ളു കേട്ടോ, ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കാം, ഇവിടുത്തെ ഈ ബർഗറിന്റെ സ്പെഷ്യാലിറ്റി ഇവരോട് ചോദിക്കാം. എന്താണ് പറഞ്ഞോളൂ, നിങ്ങളെ പേരെന്ത്? ജാസിർ. അപ്പൊ നാട്ടിലൂടെ കോഴിക്കോട്. അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊന്ന്, ഇവിടുത്തെ സ്പെഷ്യൽ അല്ലേ ഇത്? പുതിയ ഫ്രഷ് ബീഫാണ്, ഫ്രഷ് ബീഫ് ആയിട്ട് നമ്മൾ തന്നെ നമ്മളതായ മസാലയും നമ്മൾ തന്നെ പത്തി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഫ്രഷ് ബീഫ് കറികൾ. എല്ലാവർക്കും ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്, എല്ലാം നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ ബ്രാൻഡിൽ നമ്മൾ തന്നെ ഇറക്കിയ ഒരു ബീഫ് കറികൾ. പക്ഷേ ഫ്രഷ് നമ്മൾ തന്നെ മസാല ഇട്ട് നമ്മൾ സോസും എല്ലാം നമ്മൾ തന്നെ ചെയ്തെടുക്കുന്ന ബർഗർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്കിതാ ഓപിയം ബർഗർ, നമുക്കത്
ട്രൈ ചെയ്ത് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം, നമുക്ക് ഇതിന് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം. നല്ല വലിയ ബർഗർ കേട്ടോ, ബീഫ് ബർഗറാണ്, ബീഫ് പാറ്റിയിലിട്ടിട്ട് നല്ലൊരു ബൈറ്റിന് കാണിച്ചു നോക്കാം. നമ്മ സാധാരണ കഴിക്കുന്ന ആ ഫ്ലേവർ എന്നെല്ലാം കുറെ മാറ്റമുണ്ട്. കടിക്കുമ്പോന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെ, ഒരു സ്പെഷ്യൽ ഒരു ഫ്ലേവറിൻ്റെ തന്നെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ബീഫ് ഫ്രൈ അല്ല ബീഫ് ബർഗർ ട്രൈ ചെയ്യണട്ടോ. അപ്പൊ നമുക്ക് നന്നായിട്ടുണ്ട്, അടിപൊളി നല്ല ചീസിന്റെ എല്ലാം ആ ടേസ്റ്റ്, പിന്നെ അവര് ഇട്ട സോസിന്റെ അവരെ സ്പെഷ്യൽ സോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെ തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്ന. അപ്പോ അതിന്റെ ടേസ്റ്റും നല്ല അടിപൊളിയായിട്ട് ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് കഴിക്കാം. ഓക്കെ, എന്തായാലും ഷെയറായിട്ടുണ്ട് ഓപ്പിയം ബർഗർ. ഫുള്ള് ഫിനിഷ് ആക്കിയിട്ടുണ്ട്, ഒരു രക്ഷ ഇല്ലാത്ത ടേസ്റ്റാണ്. എന്തായാലും ഈ ഷോപ്പിലേക്ക് വന്നാൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ഇവിടുത്തെ ഓപ്പിയം ബർഗർ, ബീഫ് പാറ്റി ബർഗറാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ബീഫ് ബർഗർ എന്നത്, ചിക്കൻ ബർഗർ തിന്നിട്ടുള്ളൂ ഞാൻ, ബീഫ് ബർഗർ ഫസ്റ്റ് ടൈമാണ് തന്നത്. പക്ഷേ ബീഫ് ബർഗറിൽ തന്നെ ഓപ്പിയം ബർഗർ തിന്നാൻ പറ്റിയ ഭാഗ്യം കിട്ടി. അപ്പോൾ നല്ല ഫ്ലേവറിൽ നല്ല തിക് ഫ്ലേവർ ആയിരുന്നു. അപ്പോൾ ബീഫിൻ്റെ പാറ്റി തന്നെ നല്ല ജ്യൂസി ആയിരുന്നു, ഇങ്ങനെ വെക്കുന്ന ടൈമിൽ നല്ല ജ്യൂസി ആയിട്ട് അതിൻ്റെ സോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഓവറോൾ ഫാന്റാസ്റ്റിക്, അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഞാൻ ഇവരെ പൊക്കി പറയുന്നതല്ല, എന്തായാലും ജെനുവിൻ ആയിട്ട് പറയുന്നതാണ്, ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ ഞാൻ പറയൂ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ലാത്തത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അതിന് ഞാൻ ഗ്യാരണ്ടി തരുന്നു, ഇവരും തരുന്ന ഗ്യാരണ്ടി. അപ്പോൾ ഒരു ടെൻഷനുമില്ല, ഇങ്ങോട്ട് വന്ന് കഴിച്ചോ. ഓക്കെ, ഡെപ്രഷന്റെ വീഡിയോയിലെ കണ്ട്, ഹോട്ടലിന്റെ വീഡിയോയിലെ കണ്ട്. അപ്പോ ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞിരുന്നോ? അൽറിക മെട്രോ സ്റ്റേഷൻ അടുത്ത് ADC മുന്നിലേക്ക്. ഓക്കെ, മനസ്സിലായില്ല. അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്ന കേട്ടോ. അപ്പോ ഹോട്ടല് അല്ല റെസ്റ്റോറന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ അടിപൊളി നല്ല ഫുഡ് ഉണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും എപ്പോഴും പറയുന്നില്ല. ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്ക്, ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെയും വരാൻ ഇൻഷാല്ല എന്തായാലും വരും. അപ്പോൾ ഞാൻ എനിക്ക് ഇവിടുത്തെ ഫുഡ് ജനുവിനി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നുണ്ട് അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ കംഫേർട്ടായിട്ടിരിക്കാം, ഒരു പ്രശ്നമില്ലാതെ. കൊറോണൻ്റെ സംഭവം പറഞ്ഞിട്ട് നേരത്തെ, പിന്നെ ഫുഡും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് ഇവിടുത്തെ. അപ്പോൾ ഇൻഷാല്ല ഇങ്ങനത്തെ ഫുഡ്, ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോ കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത അടിപൊളി വീഡിയോ ആയിരിക്കും കാണുന്നവരെ. എല്ലാത്തിനും വ്ളോഗ് സാരിങ്ങാണ്.